നമസ്കാരം. ഒരു സ്ത്രീക്ക് ആരോഗ്യത്തോടെയും സുരക്ഷിതത്തോടെയും ശാരീരിക പൂർണ്ണതയോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര ചേലാകർമ്മ നിർമ്മാർജ്ജന ദിനം. സ്ത്രീകൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ വിവേചനവും അടിച്ചമർത്തലുമായാണ് ചേലാകർമ്മത്തെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. സ്ത്രീകളെ തരം താഴ്ത്തുന്ന ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഈ നടപടി അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ വരെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളിൽ ചേലാകർമ്മം ചെയ്യുന്നത് ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന പ്രകൃതമായ ഒരു ദുരാചാരമാണ്. ഇന്ത്യയിലെ ചിലയിടത്ത് ഈ ദുരാചാരം നിലവിലുണ്ട്. എന്നാൽ ഇത് മതപരമായ ഒരു ആചാരമല്ല. എത്യോപ്യയിലെ ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് ചേലാകർമ്മം നിർബന്ധമാണ്. ചെയ്യാത്തവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നതാണ് നിയമം. നിരന്തരം അണുബാധ, പഴുപ്പ്, ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന, ബുദ്ധിമുട്ടേറിയ പ്രസവം, ലൈംഗിക അസംതൃപ്തി തുടങ്ങിയ പാർശ്വഫലങ്ങൾ ഏറെയുള്ളതിനാൽ സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യുന്നത് പല രാജ്യങ്ങളും നിയമത്താൽ വിലക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും ഇത് വിലക്കിയിട്ടുണ്ട്. പ്രതിവർഷം 3 മില്യൺ പെൺകുട്ടികളാണ് ആഫ്രിക്കയിലെ ഉൾനാടുകളിൽ ചേലാകർമ്മത്തിന് വിധേയരാകുന്നത്. ലോകവ്യാപകമായി ചേലാകർമ്മത്തിന് വിധേയരാകുന്ന സ്ത്രീകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 140 മില്യണോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വരുന്ന 10 ആണ്ടുകൾക്കുള്ളിൽ ഇനിയും 86 മില്യൺ പെൺകുട്ടികൾ ചേലാകർമ്മത്തിന് വിധേയരാകും. ഇനി എന്താണ് ചേലാകർമ്മം എന്നറിയാം. സ്ത്രീകളുടെ ലൈംഗിക ചേതനകൾക്ക് കടിഞ്ഞാണിടുന്നതിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട തികച്ചും പ്രാകൃതമായ ഒരാചാരം. ചേലാകർമ്മത്തെ ഒറ്റവാചകത്തിൽ ഇങ്ങനെ വീക്ഷിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ കൂടാതെ സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിന് രൂപം മാറ്റം വരുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന എല്ലാ തരം പ്രവൃത്തികളെയും ചേലാകർമ്മം എന്ന് വിളിക്കാം. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ 29 രാജ്യങ്ങളിലാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് വിളിക്കാവുന്ന ചേലാകർമ്മം ഇന്നും നിലനിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരവും സാംസ്കാരികപരവുമായ ഒരു ചടങ്ങാണ്. സ്ത്രീയുടെ വിശുദ്ധിയുടെ അടയാളം, അവരുടെ പാതിവൃത്യം അരക്കെട്ടുറപ്പിക്കുന്ന ഒന്ന്, സമൂഹത്തിൽ സ്ത്രീക്ക് മാന്യതയും ബഹുമാനവും സ്ഥാനവും നൽകുന്ന മഹത്തായ ചടങ്ങ്. അതിലുപരി പ്രായപൂർത്തിയാകുന്നതോടെ അവിടെ മനസ്സിലുണരുന്ന കാമനകളെ ചെത്തിക്കളഞ്ഞ് തുന്നിക്കൂട്ടി അവളെ വഴിതെറ്റാതെ വിവാഹത്തിലെത്തിക്കുന്ന ഒന്ന്. പരമ്പരാഗത ചേലാകർമ്മ വിദഗ്ധരുടെ മൂർച്ചയേറിയ ആയുധത്തിന് മുന്നിൽ സ്ത്രീകൾക്ക് നിസ്സഹായയായി കിടന്നേ പറ്റൂ. പ്രാണൻ പോകുന്ന വേദന സഹിച്ച് രക്തം ചിന്തിയേ പറ്റൂ. ജീവൻ പണയപ്പെടുത്തിയേ പറ്റൂ. സ്ത്രീകളുടെ ആരോഗ്യത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ഈ ചടങ്ങ് അനസ്തേഷ്യയുടെ സഹായമില്ലാതെയാണ് പലയിടങ്ങളിലും ഇന്നും നടക്കുന്നത്. ബ്ലേഡോ റേസറോ ഉപയോഗിച്ച് തികച്ചും പ്രാകൃതമായി പരമ്പരാഗത ചേലാകർമ്മ വിദഗ്ധർ കർമ്മം നടത്തുന്നു. 4 വയസ്സുമുതൽ ആർത്തവാരംഭം വരെയുള്ള കാലയളവിനുള്ളിലാണ് പെൺകുട്ടികൾ ഈ ചടങ്ങിന് വിധേയരാകുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ 4 വയസ്സിന് മുമ്പേ തന്നെ പെൺകുട്ടികളെ ഇതിന് വിധേയരാക്കുന്നുണ്ട്. സൊമാലിയ, നിഖേർ, സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ 5-ൽ 1 പെൺകുട്ടി വീതം ഇതിന് വിധേയരാകുന്നതായാണ് യുണിസെഫിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചേലാകർമ്മത്തിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോഴും ഏറ്റവും അധികം ചേലാകർമ്മങ്ങൾ നടക്കുന്ന മാലി, ഗിനിയ, സോമാലിയ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പകുതിയിലധികം സ്ത്രീകൾ ഇന്നും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവിടെയുള്ള പുരുഷന്മാരും ഇത് തുടരണമെന്ന് പക്ഷക്കാരാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ വിശുദ്ധയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇത് കൂടിയേ പറ്റൂ. 2003 ഫെബ്രുവരി 6 മുതലാണ് ചേലാകർമ്മ വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങുന്നത്. ചേലാകർമ്മ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നൈജീരിയയിലെ മുൻ പ്രഥമ വനിതയായിരുന്നു സ്റ്റെല്ല. യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ചേലാകർമ്മം നിർത്തലാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത്. പിന്നീട് UNലെ മനുഷ്യാവകാശ സബ് കമ്മീഷൻ ഇത് അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനമാക്കുകയായിരുന്നു. 2014 ഡിസംബറിൽ തന്നെ അംഗരാജ്യങ്ങളോടെല്ലാം ചേലാകർമ്മ നിർവാചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ യു എൻ ആഹ്വാനം ചെയ്തിരുന്നു. 2007 മുതൽ UN പോപ്പുലേഷൻ ഫണ്ടും യു എൻ ചിൽഡ്രൻസ് ഫണ്ടും ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ ചേലാകർമ്മത്തെ അതിജീവിച്ചവരുൾപ്പെടെയുള്ളവരാണ് അംഗങ്ങൾ. ആഗോള സ്ത്രീ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് അംബാസിഡർ കാത്തി റസ്സൽ ചേലാകർമ്മ നിർവാചനത്തെ താൻ മുൻതൂക്കം നൽകുന്ന കാര്യങ്ങളിൽ ഒന്നായാണ് വിശേഷിപ്പിച്ചത്. സാംസ്കാരികമായും സാമൂഹികമായും ആഴത്തിൽ വേരുപിടിച്ച ഇതിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ഒത്തൊരുമിച്ച് പ്രയത്നിക്കണമെന്നാണ് കാത്തി ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്കെങ്കിലും തങ്ങളുടെ അമ്മൂമ്മമാരുടെയും അമ്മമാരുടെയും പോലെ പ്രാണൻ പിടയുന്ന ആ വേദന അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.